അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്, ചിക്കൻ സുർബിയാൻ. ചിക്കനോ മട്ടനോ ബീഫോ ഏത് വെച്ചിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് ഈ റൈസിന്. നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നതിനും കുറച്ച് വ്യത്യാസത്തിലാണ് ഈ സുർബിയാൻ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ 4 കപ്പ് അരിയും 1.5 കിലോ ചിക്കനും വെച്ചിട്ടാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 9-10 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബസ്മതി റൈസ് ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3 സവാള നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടി റൈസ് തയ്യാറാക്കാനുള്ള പാത്രം തന്നെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ സവാള ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് കളർ മാറി തുടങ്ങിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അധികം കളർ മാറാൻ നിൽക്കരുത്, നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. പിന്നെ നമ്മളിത് ഓയിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ചും കൂടി ഒന്ന് കളർ മാറും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറായി കിട്ടിയാൽ മതി കേട്ടോ. കൂടുതൽ കളർ മാറിയിട്ടുണ്ടെങ്കിൽ മസാലയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ സവാള എല്ലാം ഈ ഓയിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ സവാള എല്ലാം ഓയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കിസ്മിസൊക്കെ നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെന്ന് പകുതി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അറബിക് മസാല. ഇത് നമ്മൾ കഫ്സ മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അറബിക് മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈര്. പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ അധികം ചെറുതാക്കിയിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. 1 ചിക്കന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ വലിയ പീസായതുകൊണ്ട് ഇതിൽ മസാല പിടിക്കാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാണെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാവരും തന്നെ മസാല പിടിച്ചോളും. അപ്പോൾ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാല നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമില്ല, എന്നാലും നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഈ ചിക്കനിൽ പുരട്ടി കൊടുക്കാം. നല്ല ഫ്രൈ ചെയ്ത സവാളൊക്കെ ചേർത്ത് അരച്ചിട്ട് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുതന്നെയാണ് നമ്മൾ റൈസിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മസാല പുരട്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. കൂടുതൽ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇപ്പോൾ ഞാൻ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഉരുളക്കിഴങ്ങിലും ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. ഞാനിപ്പോൾ റൈസ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവിക്കാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/5 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/5 ഗ്രാമ്പു, പിന്നെ കുറച്ച് വലിയൊരു കഷ്ണം കറുവപ്പട്ട, പിന്നെ 1 തക്കോലം, പിന്നെ 3-4 ബേ ലീവ്സ്, പിന്നെ 1 ഉണക്കനാരങ്ങ. നാരങ്ങ ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുസമ്പിയുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുസമ്പിയുടെ തൊലി ചേർത്തെന്ന് വെച്ചിട്ട് റൈസിന് കയ്പൊന്നും വരില്ല, റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ റൈസ് വെന്തിട്ട് ഊറ്റിയെടുക്കുന്ന സമയത്ത് ഈ തൊലി അങ്ങ് മാറ്റിയാൽ മതി. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ റൈസിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. റൈസ് നമുക്കൊരു മുക്കാൽ വേവായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേവ് നോക്കണം, വേവ് കൂടി പോകരുത്. ഒരു മുക്കാൽ വേവായാൽ നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം. ഇപ്പോൾ റൈസ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിതിൽ ചേർത്തുള്ള മുസമ്പിയുടെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇപ്പോൾ റൈസെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സവോള ഒക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള പോട്ടൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവോളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ തന്നെ എടുത്താലും മതി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ 1 മണിക്കൂർ മസാല പുരട്ടി വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ മസാല പുരട്ടിയിട്ട് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ കൂടുതൽ സമയം മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി, ഫ്രീസറിലല്ല താഴെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാനതിൽ കൂടുതലുള്ള മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ മറ്റേ സൈഡ് നമുക്കൊരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ മറ്റേ സൈഡും 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുള്ള സവാള ബാക്കിയുള്ളതിനും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള സവാള നമുക്കിത് ദം ചെയ്തെടുക്കുന്ന സമയത്ത് റൈസിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസൊന്നും പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസെല്ലാം നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസ് ചേർത്തിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ബാക്കിയുള്ള ഫ്രൈഡ് ഓണിയനും ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള കാഷ്യൂനട്ടും കിസ്മിസും, പിന്നെ കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ നെയ്യ്. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഇതള് സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കാം. അതിഷ്ടമുള്ള ഒരു ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കണം. ആവി തീരെ പുറത്തൊന്നും പോവാതെ വേണം ദം ചെയ്തെടുക്കാൻ. നല്ല ടൈറ്റായിരിക്കുന്ന മൂടി അല്ലെങ്കിൽ മുകളിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി താഴെ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലാണ് ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം തുറന്നു നോക്കാം. ഞാനിതിപ്പോൾ 1/2 മണിക്കൂർ ദം ചെയ്തെടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് നല്ലൊരു ഫ്രൈ ആയ പോലെ ആയിട്ടുണ്ട്.
ചിക്കൻ്റെ പീസെല്ലാം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് റൈസും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. നമ്മളെ സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.